മലയാള സിനിമയിലെ താരരാജാക്കന്മാർക്ക് മേലെ അടക്കി വാഴുകയായിരുന്നു ദിലീപ്. ഒരു സുപ്രഭാതത്തോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. മലയാള സിനിമയെയും കേരളത്തെയും ഒന്നാകെയും ഞെട്ടിച്ചുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിനകത്തേക്ക് നീങ്ങി. നീണ്ട 85 നാളുകളിലെ ജയിൽ വാസം. നേരത്തെ 4 തവണ ജാമ്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടിരുന്നില്ല. ആരാധകരുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥനകൾ മാത്രം ബാക്കിയായി. ഒടുവിൽ എല്ലാ പ്രവചനങ്ങളെയും തകിടം മറിച്ചു ദിലീപ് പുറത്തേക്ക്. കേരളത്തെ മുൾമുനയിൽ നിർത്തി കേസ് കടന്നുപോയ നാൾ വഴികൾ ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17 പ്രമുഖ യുവനടിയെ പൾസർ സുനയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. കാറിനുള്ളിൽ 2 മണിക്കൂറോളം നടിയെ ഉപദ്രവിച്ച് സംഘം ദൃശ്യങ്ങൾ പകർത്തി. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വേണ്ടി പോലീസ് കേരളം ഒന്നാകെ നെട്ടോട്ട് മോടി. ഒടുവിൽ പൾസർ സുനിയെ പൂട്ടിയത് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ അതിനാടകീയമായി. ഒപ്പം കൂട്ടുപ്രതി വിജീഷും പോലീസ് പിടിയിലായി. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ നിരവധി ആരോപണങ്ങളും കഥകളും പ്രചരിച്ചു. സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്നും മഞ്ജു വാര്യരും ആരോപിച്ചിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്ന് ദിലീപ് പലതവണ ആവർത്തിച്ചു. അതിനിടെ പൾസർ സുനി ജയിലിൽ നിന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി നാദൃശ്യം ദിലീപും DGP പരാതിയും നൽകി. ദിലീപിന് പൾസർ സുനി എഴുതിയതെന്ന് പറയപ്പെടുന്ന കത്തും പുറത്തു വന്നു. June 28 നാദൃഷ, ദിലീപ്, അപ്പുണ്ണി എന്നിവരെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. നീണ്ട 13 മണിക്കൂറുകളാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. അന്ന് അടച്ചുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടുവെങ്കിലും പാതിരാത്രിയോടെ മൂവരെയും വിട്ടയച്ചു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദിലീപിന്റെ അറസ്റ്റ് പിന്നീട് നടന്നത്. ആ അറസ്റ്റിൽ കേരളം ഒന്നാകെ ഞെട്ടിവിറച്ചു. അതേസമയം മഞ്ജു വാര്യരുടെ പ്രതികരണത്തിനായാണ് ഏവരും കാത്തിരിക്കുന്നത്. ദിലീപിന് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് മുൻ ഭാര്യയായ മഞ്ജു വാര്യരുടെ പ്രതികരണം? അതിനായി എല്ലാ ആരാധകരും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മഞ്ജു വാര്യർ ഒടുവിൽ മറുപടി പറഞ്ഞു. ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം എത്രയും വേഗം കുറ്റവിമുക്തനാകട്ടെ. അതിനുവേണ്ടി താനും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.